നമസ്കാരം. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ജിഹാദികളും തുള്ളിച്ചാടി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിനെതിരെ ഇന്ത്യയുടെ രൂപയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ തുള്ളിച്ചാടി നടക്കുന്നത്. പക്ഷേ നമ്മുടെ എക്കണോമി ലോകത്തിലേറ്റവും വേഗത്തിൽ വരുന്ന സാമ്പത്തിക ശക്തിയാണ്. നമുക്കൊരുപാട് വിദേശ നാണ്യ ശേഖരമുണ്ട്. ഇതൊന്നും അല്ല അവരുടെ വിഷയം. ഇപ്പോൾ അവർക്ക് ആകെ പറയാനുള്ളൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോളറിൻ്റെ വില കുറഞ്ഞു എന്നുള്ളതാണ് അവർക്ക് ആകെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് അമേരിക്കക്കാരാണ്. അതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ വിദേശത്ത് നമ്മൾ വിദേശത്തുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് വിദേശത്തു നിന്നുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് പ്രധാനമായിട്ടൊരു വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ റേറ്റ് തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇന്ന് അത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു സ്വിഫ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അതായത് നമുക്ക് ഇപ്പം റിലയൻസ് ശ്രീലങ്കയിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്നു വയ്ക്കാം. അപ്പോൾ ഈ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ ബാങ്കിന് നമ്മുടെ ഭാരതത്തിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. ഇന്ത്യൻ രൂപയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് അമേരിക്കൻ ബാങ്കിനുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ആ അമേരിക്കൻ ബാങ്കിന് നമ്മൾ ഈ നമ്മൾക്കിപ്പോൾ നമുക്ക് ശ്രീലങ്കയിൽ നിന്ന് ഒരു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ ആ ബാങ്കിലേക്ക് നമ്മൾ രൂപയിൽ കാശ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ രൂപയിൽ കാശ് കൊടുക്കുമ്പോൾ ഈ അമേരിക്കൻ ബാങ്ക്, അതായത് ഡോളർ കൈവശമുള്ള ബാങ്ക്, ഈ ശ്രീലങ്കക്കാരൻ്റെ നമ്മളിപ്പോൾ ശ്രീലങ്കക്കാരൻ്റെ നിന്ന് മേടിക്കണമെങ്കിൽ അവനും ഇതുപോലെ ഒരു അവൻ്റെ ബാങ്കിനും ഇതുപോലെ ഒരു ഡോളർ അക്കൗണ്ടും ഉണ്ടാവും, ശ്രീലങ്കൻ മണി അക്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ അമേരിക്കൻ ബാങ്കിന് ഇവിടെ ഇന്ത്യയിൽ രൂപയിൽ കൊടുക്കുന്നു. ആ മണി അവർ കിട്ടിയ ഉടനെ തന്നെ ഈ അമേരിക്കൻ ബാങ്ക് ശ്രീലങ്കൻ ബാങ്കിന് ശ്രീലങ്കൻ ബാങ്കിൽ അക്കൗണ്ടുള്ള അമേരിക്കൻ ബാങ്കിന് ഡോളറിൽ പണം കൊടുക്കുന്നു. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ബാങ്ക് ശ്രീലങ്കയുടെ അമേരിക്കൻ ബാങ്ക് ശ്രീലങ്കയിലുള്ളവന് അവന് അവിടുത്തെ കറൻസിയിൽ ആ പണം കൊടുക്കും. ഇങ്ങനെയാണ് ഇന്ന് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വിഫ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു നെറ്റ്വർക്ക് വഴിയാണ് വരുന്നത്. ഇതിൻ്റെ മുഴുവൻ കൺട്രോളും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കയ്യിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഈ എക്സ്ചേഞ്ച് റേറ്റ് എല്ലാം അവരുടെ മൊണോപ്പൊളിയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ നമ്മുടെ റഷ്യയുടെ മേലിൽ അവർ സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും റഷ്യയുടെ എത്രയോ കോടി ഫോറിൻ വിദേശ നാണയം ഇവർ ബ്ലോക്ക് ചെയ്തു വെച്ചു. അതുപോലെ ഇപ്പം ഭാരതത്തിൽ നമുക്കൊരുപാട് വിദേശ നാണയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളോരോ സാധനം സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ പൈസ നമ്മൾ കൊടുക്കുന്ന സാധനം നമ്മുടെ ഡോളർ അക്കൗണ്ടിൽ വന്ന് കിടക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത്ര വിദേശ നമ്മുടെ കമ്പനികൾ നമ്മുടെ രാജ്യത്തെ കമ്പനികളാണല്ലോ ഈ സെയിൽസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വിദേശ നാണയ ശേഖരം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ സ്വിഫ്റ്റ് നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ ഈ അമേരിക്കയുടെ യൂറോപ്പിൻ്റെയും കയ്യിലായതുകൊണ്ടാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ കയ്യിലായതുകൊണ്ടാണ് ഈ എക്സ്ചേഞ്ച് റേറ്റിനെല്ലാം അമേരിക്കയുടെ മൊണോപ്പൊളി വരുന്നത്. ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് പോലും ഈ മൊണോപ്പൊളിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഇപ്പോൾ ഇവരുടെ ഈ മൊണോപ്പൊളിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡി പദ്ധതികളുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റഷ്യയുമായിട്ടും സൗദിയുമായിട്ടും ഇറാനുമായിട്ടും വെനിസ്വേലയായിട്ടും ഈവൻ ബംഗ്ലാദേശുമായിട്ടും എല്ലാം നമ്മൾ രൂപയിൽ തന്നെ നമ്മുടെ ഈവൻ ഡോളറിനെ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവരാതെ നമ്മൾ നേരിട്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു സംവിധാനം മോഡി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനെ വാസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റഷ്യയിൽ നിന്ന് സാധനം മേടിക്കുന്നു നോക്കാം. റഷ്യയുടെ ബാങ്കിന് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ രൂപയിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 5 കോടി രൂപയുടെ സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മൾ 5 കോടി രൂപ റഷ്യ ഇന്ത്യൻ ബാങ്കിൽ തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടിലോട്ട് നമ്മൾ അവർക്ക് 5 കോടി രൂപ കൊടുക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ നമ്മുടെ റഷ്യ അവരുടെ നമ്മൾ ഏത് വെണ്ടറിൻ്റെ കയ്യിൽ നിന്നാണോ സാധനം മേടിക്കുന്നത് അവർ ഈ റൂബിളിൽ അവർ പണം കൊടുക്കും. അപ്പോൾ ഇവിടെ ആ പണം ഇവിടെ അവരുടെ നമ്മൾ രൂപയിൽ കൊടുക്കുന്ന പണം ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇത് പിന്നീട് അവർ നമ്മളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കുന്ന സമയത്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കുന്ന സമയത്ത് ഇവർ ഈ പണം ഉപയോഗിക്കും. അപ്പോൾ ഇത് തിരിച്ചിത് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് നമ്മളെന്തെങ്കിലും കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് പണം തരണം. അപ്പോൾ ഈ നമ്മൾ റഷ്യയുടെ ഏത് കമ്പനിക്കാണോ നമ്മൾ പണം കൊടുക്കുന്നത് അവർ ഇതേപോലെ റഷ്യയുടെ ബാങ്കിൽ റഷ്യയുടെ ആ റൂബിളിൽ ആ കമ്പനി പണം കൊടുക്കും. എന്നിട്ട് ഇവർക്ക് അതേ ബാങ്കിന് നമ്മുടെ ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് അവർ നമുക്ക് പൈസ തരും. അപ്പോൾ ഇത് അന്യോന്യം ബാർട്ടർ, നമ്മുടെ പഴയ ബാർട്ടർ പോലെ ഈ സംവിധാനം വർക്ക് ചെയ്യും. ഇതുകൊണ്ടുള്ള വേറൊരു പ്രയോജനം എന്ന് വെച്ചാൽ ഇപ്പം റഷ്യനൊക്കെ നമുക്ക് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഇത് നമ്മൾ അവരുടെ S-400 മിസൈൽ നമ്മൾ അവരുടെ നിന്നാണ് വാങ്ങിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെയും സാധനം മേടിക്കുമ്പോൾ ഇഷ്ടംപോലെ പണം അവരുടെ ഈ അക്കൗണ്ടിൽ കിടക്കും. അപ്പോൾ അവർക്ക് അതിനെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അവരുടെ ബാക്കി സാധനങ്ങൾ, അവർ വാങ്ങിക്കുന്ന സാധനങ്ങളും അവർക്ക് നമ്മളിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അതേപോലെ തന്നെ അവർക്ക് ഇനി അഥവാ വേറെ ഏതെങ്കിലും രാജ്യത്തിനോട് എന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് ഇത് വെച്ചിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബൈയിങ് സെല്ലിങ്ങും എല്ലാം നമ്മുടെ ഇന്ത്യൻ കറൻസിയായിട്ട് അനുബന്ധിച്ച് വരെയും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ലോക്ക് സംവിധാനം വന്നതുകൊണ്ടാണ് ഡോളറിന് ഇത്രയും പ്രാമുഖ്യം വന്നത്. അതേപോലെ ഒരു പ്രാമുഖ്യത്തിലോട്ട് നമ്മൾ കുറേ രാജ്യങ്ങൾ സഹകരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപയ്ക്കും ഈ ഒരു പ്രാമുഖ്യം വരും. അപ്പം കാലക്രമേണ ഡോളറിൻ്റെ വാല്യൂ ഇല്ലാതാവുകയും അതിൻ്റെ ഈക്വലിൻ്റെ അവസ്ഥയിൽ ഡോളറിൻ്റെ ആവശ്യം തന്നെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ കാര്യത്തിനെങ്കിലും, നമ്മളിപ്പോൾ വിദേശത്ത് എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ ഫോറിൻ റെമിറ്റൻസിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ. പക്ഷേ പ്രധാനമായിട്ടും നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മുടെ സാധനം, അതും നമ്മൾ ഏറ്റവും കൂടുതൽ വിദേശത്ത് വാങ്ങിക്കുന്നത് എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റഷ്യയുടെ മേൽ സാങ്ഷൻ ഏർപ്പെടുത്തിയുകൊണ്ട് നമുക്ക് റഷ്യയിൽ നിന്ന് ഇപ്പോൾ സാധനം വാങ്ങിച്ചതുകൊണ്ട് മാത്രം അവർ മറ്റ് രാജ്യങ്ങൾ സാങ്ഷൻ, യൂറോപ്പൊക്കെ അവരുടെ മേൽ സാങ്ഷൻ ഏർപ്പെടുത്തി, നമ്മൾ അവരുടെ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ട് ഏകദേശം 36,000 കോടി രൂപ നമുക്ക് ലാഭം വന്നു. അപ്പോൾ പിന്നെ നമ്മൾ S-4 ഉണ്ട്, അതുപോലെ നമ്മുടെ AK-47, അതേപോലെ നമ്മുടെ പ്രതിരോധത്തിന് വേണ്ട സാധനങ്ങൾ നമ്മൾ റഷ്യയുടെ വാങ്ങിക്കുന്നത്. ഒരുപാട് മിനറൽസൊക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ ഇനി അവർക്ക് ആവശ്യ സാധനങ്ങൾ ഇത് കാരണം ഈ അക്കൗണ്ടിൽ, അവരുടെ വാസ്ട്രോ അക്കൗണ്ടിൽ പൈസ എടുക്കുന്നുണ്ട്, നമ്മളിൽ നിന്ന് തന്നെ വാങ്ങിക്കുക എന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ രൂപ ഇത് ബലപ്പെടുത്തും, നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ ഇത് ഇമ്പ്രൂവ് ചെയ്യിക്കും. ഈ ഒരു അവസ്ഥയിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതിനാണ് നമ്മൾ മോഡിനോമിക്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ റഷ്യയായിട്ട് മാത്രമല്ല, നമ്മൾ സൗദിയിൽ നിന്നും നമ്മൾ ഒരുപാട് ഓയിൽ മേടിക്കുന്നുണ്ട്. സൗദിയുമായിട്ട് നമ്മൾ റുപ്പിയിൽ ട്രേഡ് ചെയ്യാനുള്ള മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ക്യൂബ, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ക്യൂബയിൽ നിന്ന് നമ്മൾ പിന്നെ റുപ്പിയിൽ ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ബംഗ്ലാദേശിന് ഒരുപാട് തുണി നമ്മൾ ഇറക്കുമതിയുണ്ട്. ബംഗ്ലാദേശുമായിട്ട് നമ്മൾ ഈ ഒരു റുപ്പിയിൽ ട്രാൻസാക്ട് ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. ഈവൻ വെനിസ്വേലിൻ്റെ മേലും ബ്രിട്ടീഷ് അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഇതിൽ വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോളറിൻ്റെ വില കുറഞ്ഞേ എന്ന് പറഞ്ഞാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദും തുള്ളിച്ചാടി നടക്കുന്നത്. അതിൽ ആക്ച്വലി യാതൊരു കാര്യമില്ല. അതിന് ആ ഒരു ഡിഫിക്കൽട്ടിയെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു വെല്ലുവിളിയെ ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മോഡി നമ്മളെ അതിനെ ഉപയോഗിച്ച് നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ ട്രേഡും നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും വർദ്ധിപ്പിക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ വിചാരിക്കുന്നതിന് ഒരുപാട് അപ്പുറത്ത് അവർ മനസ്സിൽ ചിന്തിക്കുമ്പോൾ മാനത്തിൽ ചിന്തിക്കുകയാണ് മോഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ആദ്യം സന്തോഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. നമസ്കാരം.